സുഖമാണോ? എല്ലാവർക്കും സുഖമാണല്ലേ? സന്തോഷമാണോ? എല്ലാവരും ഒന്ന് ചിരിച്ചേ. ആ മിടുക്കർ, നിങ്ങൾക്ക് സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പാട്ട് പാടിയാലോ? പാടാല്ലേ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. പാടണ്ടേ? ആദ്യം ആര് പാടും? ടീച്ചർ പാടാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കില്ലേ? ടീച്ചർ പാടട്ടെ. തുമ്പപ്പൂവേ പൂത്തിരളേ, ഒന്ന് പാടിയേ, എല്ലാവരും കൂടെ പാടിയേ. ആ തുമ്പപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടിപ്പൂ തരണേ. പാടിയോ? എല്ലാവരും പാടിയോ? അടുത്ത വരി പാടട്ടെ ടീച്ചർ. കാക്കപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടിപ്പൂ തരണേ. ഒന്നുകൂടി പാട്ടെ, നിങ്ങളും കൂടെ പാടില്ലേ. കാക്കപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടിപ്പൂ തരണേ. മക്കളെ, എല്ലാവർക്കും പാട്ടിഷ്ടമായോ? ഇഷ്ടമായി അല്ലേ? ഈ പാട്ടിൽ ഏതൊക്കെ പൂക്കളാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്? ആ തുമ്പപ്പൂ, കാക്കപ്പൂ, വേറെ ഏതൊക്കെ പൂക്കൾ നിങ്ങൾക്കറിയാം? ഒരുപാട് പൂക്കൾ അറിയാല്ലേ. ഈ പൂക്കൾ എന്തിനാണ് ടീച്ചർ ചോദിച്ചത്? തലയിൽ ചൂടാനോ? ഏയ്, അല്ലല്ല. പിന്നെയോ? പൂക്കളമിടാൻ. അതെ അതെ, ഓണത്തിന് എല്ലാവരും പൂക്കളം ഇട്ടോ? ഇട്ടല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? ആ നന്നായിരുന്നു. ഓണത്തിന് മറ്റെന്തൊക്കെ ആഘോഷങ്ങളുണ്ട്? നമുക്കത് ചിത്രങ്ങളൊന്ന് കണ്ടാലോ? ശരി. ദേ ആദ്യത്തെ ചിത്രം ഏതാ? ആ ഒരു കുട്ടി ഊഞ്ഞാലാടുന്നു. ഊഞ്ഞാലാടാൻ നിങ്ങൾക്കും ഇഷ്ടമല്ലേ? ആണല്ലേ. ശരി, ഊഞ്ഞാലാടുമ്പോൾ നിങ്ങൾ പാട്ട് പാടാറില്ലേ? പാടാറുണ്ട്. ആ മെടുക്ക്, രണ്ടാമത്തെ ചിത്രം നോക്കിയേ. ഓണക്കോടി. എല്ലാവരും ഓണക്കോടി വാങ്ങിയോ? ആരാ നിങ്ങൾക്ക് ഓണക്കോടി വാങ്ങിത്തന്നത്? അമ്മ? ആ ശരി ശരി, വാങ്ങാത്തവരും ഉണ്ടല്ലേ. സാരമില്ല, പിന്നീട് വാങ്ങാം. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കിയേ. എന്താ അത്? ഓണസദ്യയല്ലേ? ആ നമുക്ക് എല്ലാവർക്കും ഓണസദ്യ ഭയങ്കര ഇഷ്ടമാണല്ലേ. അതിൽ എന്തൊക്കെ കറികളാ ഉള്ളത് പറയൂ. ആ ഇഞ്ചി, തോരൻ. ആ തോരൻ, പായസം. പായസമാണ് നമുക്കതിൽ ഏറ്റവും ഇഷ്ടം. പഴം, പപ്പടം. ചോറ് തിന്നണ്ടേ? പിന്നെ കറി മാത്രം കഴിച്ചാൽ മതിയോ? ആ ഒരുപാട് കറികളും പായസവും. ഓ, ശർക്കര വരട്ടിയുണ്ടല്ലേ. ടീച്ചർ അത് മറന്നുപോയി. ആ ശരി ശരി, ഒരുപാട് കറികളും എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. എവിടെ നിന്നൊക്കെ നിങ്ങൾ ഓണസദ്യ കഴിക്കാറ്? സ്കൂളിൽ നിന്ന്. സ്കൂളിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം കഴിക്കാൻ ഭയങ്കര സന്തോഷമാണല്ലേ. ആ ഇനി നമുക്ക് അടുത്ത ചിത്രം കണ്ടാലോ. ഏതാ? അത്തപ്പൂക്കളം. അത്തപ്പൂക്കളം ഇടാൻ ഇഷ്ടമാണോ? എങ്ങനെയാ ഇടുന്നത്? കൂട്ടുകാരോടൊപ്പമോ? സ്കൂളിൽ.
വീട്ടിന്റെ മുറ്റത്തു ഇടുമല്ലേ. ആ അത്തപ്പൂക്കളം മനോഹരമാകണമെങ്കിൽ ഒരുപാട് പൂക്കൾ വേണം. എന്നാൽ നമുക്കും ഒരു പൂക്കളം ഇടാം. അതിനെന്ത് ചെയ്യും? പൂക്കൾ പറിക്കണം. പൂക്കൾ പറിക്കാൻ നമുക്ക് എവിടെ പോകാം? നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പൂക്കൾ പറിക്കാം. അതാ രണ്ടു പേർ കൂടി വരുന്നുണ്ടല്ലോ. നമ്മളോടൊത്ത് പൂക്കൾ പറിക്കാൻ പോകാനാ. അവരെ കൂടെ നമുക്ക് കൂട്ടിയാലോ? അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ടീച്ചർ അവരെ പരിചയപ്പെടുത്തി തരട്ടെ. ആരൊക്കെയാവ? ദേ നോക്കിയേ, ഇതാരെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലേ? ഇതാണ് ലത. ആരാ? ലത നമ്മുടെ പുതിയ കൂട്ടുകാരിയാണ്. ഇനി ഒരാളും കൂടെ ഉണ്ട് ലതയുടെ കൂടെ വന്നത്. ആരാ? ദേ ശരത്. അറിയാമോ ശരത്തിനെ? അറിയില്ല. ഇനി നമ്മളൊക്കെ കൂട്ടുകാരാണ്. ഇതാരാ? ലത. ഇതോ ശരത്. ഒന്നുകൂടി പറഞ്ഞേ. അതെ, ലത, ശരത്. ഇവരുടെ പേര് നമ്മൾ എങ്ങനെയാ എഴുതുക? ടീച്ചർ കാണിച്ചു തരട്ടെ. ഇതാരാ? ആരാ? ലത. അപ്പം നമുക്ക് ലതയുടെ പേരെഴുതാം. കണ്ടോ? ലത കണ്ടോ? ഇനി ആരുടെ പേരെഴുതണം? ആരാ ഇത്? ശരത്ത്. ആ മിടുക്കാറാണല്ലോ എല്ലാവരും. ശരത്തിൻ്റെ പേരെഴുതാം. കണ്ടോ? ശരത്. എല്ലാവരും ഒന്ന് വായിച്ചേ. ലത, ശരത്. ഉറക്കെ വായിക്കൂ. ആ ലത, ശരത്. നമുക്കെല്ലാവർക്കും കൂടി പൂക്കൾ പറിക്കാൻ പോകാം. പോകാം, പാട്ടുപാടി പോകാം. പോയാലോ? പാട്ട് പാടിയാലോ? ടീച്ചർ പാടിത്തട്ടെ. ഓണപ്പൂക്കളെ കണ്ടില്ലേ. പാടിയേ ഉറക്കെ. കേട്ടില്ല, കേട്ടില്ല. ഓണപ്പൂക്കളെ കണ്ടില്ലേ. ആ പാടുന്നുണ്ട് ടീച്ചർ, കേൾക്കുന്നുണ്ട്. ആ ആടിക്കളിക്കണ കണ്ടില്ലേ. ആടിക്കളിക്കണ കണ്ടില്ലേ. പാടിയോ? ഓണപ്പൂക്കളെ കണ്ടില്ലേ. ആടിക്കളിക്കണ കണ്ടില്ലേ. പല പല പൂക്കളെ കണ്ടില്ലേ. പല പല നിറത്തിൽ കണ്ടില്ലേ. പല പല പൂക്കളെ കണ്ടില്ലേ. പല പല നിറത്തിൽ കണ്ടില്ലേ. നമുക്ക് ഏറ്റുപാടിയാലോ? ഓണപ്പൂക്കളെ കണ്ടില്ലേ. ആടിക്കളിക്കണ കണ്ടില്ലേ. പല പല പൂക്കളെ കണ്ടില്ലേ. പല പല നിറത്തിൽ കണ്ടില്ലേ. എല്ലാവരും പാടിയോ? ആ എല്ലാവരും പാടിയല്ലേ. ഉറക്കെ പാടിയോ? ടീച്ചർ കേട്ടു നിങ്ങൾ പാടുന്നതൊക്കെ. നമ്മൾ പാട്ടുപാടി ഇങ്ങോട്ടാ പോയത്? പൂ പറിക്കാൻ. എല്ലാവർക്കും പൂക്കൾ കിട്ടിയോ? കിട്ടി, കിട്ടി. ഏതൊക്കെ പൂക്കളാ കിട്ടിയത്? ഒരുപാട് പൂക്കൾ കിട്ടിയല്ലേ. എനിക്ക് ഓരോരുത്തരായി പറഞ്ഞേ, ഏതൊക്കെ പൂക്കളാ നിങ്ങൾക്ക് കിട്ടിയത്? ഉറക്കെ പറഞ്ഞേ. ആ റോസാപ്പൂ കിട്ടിയോ? ആ റോസാപ്പൂ കിട്ടി. ജമന്തിപ്പൂ കിട്ടി. മുല്ലപ്പൂ കിട്ടി.
ആ ചെമ്പരത്തി പൂ കിട്ടി. ഒരുപാട് പൂക്കൾ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയല്ലേ? നമ്മളെ കൂടെ രണ്ടു കൂട്ടുകാർ വന്നില്ലായിരുന്നോ? ആരാ? ലതയും ശരത്തും. അവരും നമ്മളെ കൂടെ പൂക്കളമിടാൻ പൂവിറക്കാൻ പോയിരുന്നു. അവർക്ക് പൂക്കൾ കിട്ടിയോ? കിട്ടിക്കാണും. കൂട്ടുകാരെ, ലതയും ശരത്തും കൊണ്ടുവന്ന പൂക്കൾ ഏതൊക്കെയെന്ന് കാണണ്ടേ? കാണണം. ഏതൊക്കെ പൂക്കളാ? ഇതേത് പൂവാ? ഏത് പൂവാ? ജമന്തി. മിടുക്കി. ഇനിയോ? ഇതേത് പൂവാ? എല്ലാവർക്കും ഇഷ്ടമുള്ള പൂവാണല്ലേ. ഏത് പൂവാ? റോസാപ്പൂ. ഇനി ഒരു പൂ കൂടി അവരെന്നെ കൊണ്ട് കാണിച്ചു. ഏതാ? ഏതാ? നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ചെമ്പരത്തിപ്പൂ. ഏതൊക്കെ പൂക്കളാ? ജമന്തി, റോസാപ്പൂ, ചെമ്പരത്തിപ്പൂ. ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ പൂക്കളാ? ജമന്തി, റോസാപ്പൂ, ചെമ്പരത്തിപ്പൂ. കണ്ടോ? എല്ലാവരും കണ്ടോ? ശരി ശരി, ഇനി ലതയ്ക്കും ശരത്തിനും ഏതൊക്കെ പൂക്കൾ എത്രയെണ്ണം വീതമാണ് കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമില്ലേ? ആദ്യം നമുക്ക് റോസാപ്പൂ എണ്ണി നോക്കിയാലോ. ഏത് പൂവാ? അതെ, റോസാപ്പൂ. എണ്ണി നോക്കാം. റോസയെന്ന് എങ്ങനെയാ എഴുതുന്നത്? കണ്ടോ? എല്ലാരും കണ്ടോ? എന്താ എഴുതിയേക്കുന്നത്? റോസ. എന്താ? റോസ. നമുക്കിനി ലതയ്ക്ക് കിട്ടിയ റോസാപ്പൂക്കൾ എത്ര എണ്ണമാണെന്ന് കണ്ടെത്തണ്ടേ? അതിനെന്ത് ചെയ്യണം? പൂക്കൾ എണ്ണി നോക്കണം. ലതയ്ക്ക് കിട്ടിയ റോസാപ്പൂക്കൾ നിങ്ങൾ കാണണ്ടേ? ദാ ഇത്രയും പൂക്കൾ ലതയ്ക്ക് കിട്ടി. ഏത് പൂക്കളാ? റോസാപ്പൂക്കൾ. അതെത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയണ്ടേ? എണ്ണി നോക്കാം. ഇതെത്രയാ? ഒരു റോസാപ്പൂ. ഒന്ന്. ഒന്നുകൂടി ചേർന്നാലോ? ഒന്നിനോട് ഒന്നുകൂടി ചേർന്നാൽ? അതെ, രണ്ട്. ഇനി പൂക്കളുണ്ടോ റോസാപ്പൂക്കൾ? ഒരു പൂ കൂടി ഉണ്ടല്ലേ, അതുകൂടി വെച്ചാലോ? എണ്ണി നോക്കിയേ. ഒന്ന്, രണ്ട്, മൂന്ന്. എത്ര പൂക്കളാ? മൂന്ന് റോസാ പൂക്കൾ. 1, 2, 3. ഒന്നും കൂടെ എണ്ണിയേ. 1, 2, 3. 3 റോസാപ്പൂക്കൾ. ആർക്കാണ് 3 റോസാപ്പൂക്കൾ കിട്ടിയത്? ലതയ്ക്ക്. ലതയ്ക്ക് 3 റോസാപ്പൂക്കൾ കിട്ടി. എത്ര റോസാപ്പൂക്കൾ? 3 റോസാപ്പൂക്കൾ. ഇനി ശരത്തിന് എത്ര റോസാപ്പൂക്കൾ കിട്ടിയെന്നറിയണ്ടേ? ശരത്തിന് എത്ര റോസാപ്പൂക്കൾ കിട്ടിയെന്നറിയാൻ ദാ ശരത്തിന് കിട്ടിയ റോസാപ്പൂക്കൾ എണ്ണി നോക്കാം. എങ്ങനെയാ എണ്ണും? ദേ, ഒരു റോസാപ്പൂ. അതിനോട് ഒന്നുകൂടി ചേർന്നപ്പോൾ 1, 2. ഇനിയോ? ഇനി പൂവുണ്ടോ? ഒന്നുകൂടിയുണ്ട്. അതുകൂടി വെച്ചാലോ? എണ്ണി നോക്കിയേ. 1, 2, 3. 1, 2, 3. 3 റോസാപ്പൂക്കൾ. ശരത്തിന് 3 റോസാപ്പൂക്കൾ കിട്ടി. എത്ര? 3 റോസാപ്പൂക്കൾ.
ലതയ്ക്ക് എത്രയാ കിട്ടിയത്? 3 റോസാപ്പൂക്കൾ. ശരത്തിനോ? 3 റോസാപ്പൂക്കൾ. അപ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ 3 എണ്ണം വീതം റോസാപ്പൂക്കൾ കിട്ടിയല്ലേ. അപ്പൊ അവർക്ക് സന്തോഷമായി കാണും, രണ്ടുപേർക്കും 3 റോസാപ്പൂക്കൾ കിട്ടി. ഇനി ജമന്തിപ്പൂക്കൾ എത്ര കിട്ടിയെന്ന് നോക്കിയാലോ. നോക്കാം, ആദ്യം ആരുടെ പൂക്കൾ നോക്കാം? കേട്ടില്ല, ലതയുടെ നോക്കാം. ലതയ്ക്ക് കിട്ടിയ പൂക്കൾ കണ്ടോ? കണ്ടോ? ലതയ്ക്ക് കിട്ടിയ ജമന്തിപ്പൂക്കൾ എണ്ണി നോക്കണ്ടേ? ലതയ്ക്ക് കിട്ടിയ ജമന്തിപ്പൂക്കൾ ടീച്ചർ കാണിച്ചു തരട്ടെ. ദേ, ഇതാണ് ലതയ്ക്ക് കിട്ടിയ ജമന്തിപ്പൂക്കൾ. എണ്ണി നോക്കിയാലോ. 1. എല്ലാവരും ടീച്ചറിന്റെ കൂടെ എണ്ണണേ. 1നോട് 1 കൂടി വെച്ചപ്പോഴോ എണ്ണി നോക്കിയേ. 1, 2 എത്രയാ? ഇനി ജമന്തിപ്പൂ ഉണ്ടോ? ഉണ്ട്, അതുകൂടി വെക്കട്ടെ. ദേ വെച്ചു. അപ്പോഴോ? 1, 2, 3 എണ്ണിയേ. 1, 2, 3 എത്ര ജമന്തിപ്പൂക്കൾ? 3 ജമന്തിപ്പൂക്കൾ. മക്കളെ, ജമന്തിപ്പൂക്കളും നമുക്ക് എഴുതണ്ടേ? എങ്ങനെ എഴുതും? ദേ ടീച്ചർ എഴുതും, നോക്കണേ. എല്ലാരും വായിച്ചേ. ആ ജമന്തി, ലതയ്ക്ക് എത്ര ജമന്തിപ്പൂക്കളാ കിട്ടിയത്? എത്ര? 3 ജമന്തിപ്പൂക്കൾ. 3 എന്ന് നമുക്ക് എഴുതിയാലോ. ദേ എല്ലാവരും നോക്കണേ. എത്ര ജമന്തിപ്പൂക്കൾ? 3 ജമന്തിപ്പൂക്കൾ. ശരത്തിന് എത്ര ജമന്തിപ്പൂക്കൾ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണം, എണ്ണി നോക്കണം. ദേ ഇത്രയും പൂക്കൾ ശരത്തിന് കിട്ടി. കണ്ടോ? നമുക്ക് എണ്ണി നോക്കിയാലോ. 1, 1നോട് 1 കൂടെ വെക്കുമ്പോഴോ? 1, 2, 1, 2 ഇനി ഒരു പൂ കൂടി വെച്ചാലോ? എണ്ണി നോക്കണേ. 1, 2, 3 1, 2, 3 ഇനിയും പൂക്കളുണ്ടോ? ഉണ്ട്, ഒരു പൂ കൂടി വെക്കട്ടെ. എണ്ണിയേ. 1, 2, 3, 4 1, 2, 3, 4 ഇനിയും പൂക്കൾ ഇരിക്കുന്നോ? അതുകൂടി വെക്കാല്ലേ. ദേ ഒരു പൂ കൂടിയുണ്ട്. ഇപ്പോൾ 4 പൂവായി. ഇനി ഒരു പൂ കൂടിയുണ്ട്, അതുകൂടി വെക്കട്ടെ. ഇനി എണ്ണിയേ. ടീച്ചറിനോടൊപ്പം എല്ലാവരും എണ്ണണം. എണ്ണില്ലേ? 1, 2, 3, 4, 5 എത്ര പൂക്കൾ? 5 പൂക്കൾ. ഒന്നും കൂടെ എണ്ണാം. 1, 2, 3, 4, 5 മക്കളെല്ലാവരും എണ്ണിയോ? എത്ര ജമന്തിപ്പൂക്കളാ ശരത്തിന് കിട്ടിയത്? അതൊന്ന് എഴുതിയാലോ നമുക്ക്. എത്ര പൂക്കൾ? ഉറക്കെ പറയൂ. 5 ജമന്തിപ്പൂക്കൾ. വെക്കട്ടെ ടീച്ചറത്? ദേ കണ്ടോ, 5 ജമന്തിപ്പൂക്കൾ. ലതയ്ക്ക് എത്രയാ കിട്ടിയത്? 3 ജമന്തിപ്പൂക്കൾ. ശരത്തിനോ? 5 ജമന്തിപ്പൂക്കൾ. ആർക്കാ അപ്പോൾ കൂടുതൽ കിട്ടിയത്? ആർക്കാ? ശരത്തിനോ? അതെ. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് എണ്ണി നോക്കിയല്ലേ ജമന്തിപ്പൂക്കൾ ആർക്കാണ് കൂടുതൽ കിട്ടിയത്? അതെ അതെ അതെ, ശരത്തിന്.
റോസാപ്പൂക്കൾ ആർക്കാ കൂടുതൽ കിട്ടിയത്? രണ്ടുപേർക്കും ഒരുപോലെ കിട്ടിയല്ലേ. ജമന്തിപ്പൂക്കൾ ശരത്തിനാണ് കൂടുതൽ കിട്ടിയത്. ഓക്കെ, നമ്മൾ നേരത്തെ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? അതൊന്നുകൂടെ പാടിയാലോ? എല്ലാവരും പാടില്ലേ? ഓണപ്പൂക്കളെ കണ്ടില്ലേ, ആടിക്കളിക്കണ കണ്ടില്ലേ, പല പല പൂക്കളെ കണ്ടില്ലേ, പല പല നിറത്തിൽ കണ്ടില്ലേ. എല്ലാവരും ഈ പാട്ട് അമ്മയ്ക്കും അച്ഛനും ഒക്കെ പാടിക്കൊടുക്കില്ലേ? ആ, നിങ്ങളിനി എന്താ ചെയ്യേണ്ടത്? എൻ്റെ എല്ലാ മക്കളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കൾ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഒന്നല്ല, ഇഷ്ടം പോലെ വരയ്ക്കാം. വരച്ചിട്ടോ ഇതിനൊക്കെ നിറം കൊടുത്ത് എണ്ണി നോക്കണം. എങ്ങനെ? 1, 2, 3, 4, 5. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.